സ്വാഗതം യൂറോപ്പിലെ രണ്ടാമത്തെ കൊറോണ വൈറസ് ഹോട്ട്സ്പോട്ടായ സ്പെയിനിൽ കൂട്ടമരണം തുടരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊറോണ ബാധിച്ച് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് മരിച്ചത് ഇതോടെ രാജ്യത്ത് മരണസംഖ്യ അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടായി പുതുതായി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേർക്കാണ് അവിടെ വൈറസ് സ്ഥിരീകരിച്ചത് ഇതോടെ രോഗബാധിതരുടെ എണ്ണം എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചായി വെറും രണ്ടാഴ്ച കൊണ്ടാണ് സ്പെയിനിൽ മരണവും രോഗികളുടെ എണ്ണവും ഇത്രയധികം ഉയരുന്നത് അപ്രതീക്ഷിതമായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ സ്പെയിനിലെ ആരോഗ്യമേഖല പകച്ചു നിൽക്കുകയാണ് ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞതോടെ ആളുകൾക്ക് ചികിത്സ കിട്ടാതായി മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഇല്ലാത്തതും രോഗവ്യാപനത്തിന് കാരണമായി സുരക്ഷാ വസ്ത്രങ്ങളോ ഉപകരണങ്ങളോ ഇല്ലാത്തത് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഒൻപതിനായിരത്തിലധികം ആരോഗ്യ പ്രവർത്തകർക്കാണ് സ്പെയിനിൽ രോഗം ബാധിച്ചത് അതേസമയം കൊറോണയുടെ മരണതാണ്ഡവത്തിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് ലോകം ഇതുവരെയും ലോകത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം ആറര ലക്ഷം കവിഞ്ഞു നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ മുപ്പതിനായിരത്തിലധികം ആളുകളാണ് ഇതുവരെ മരിച്ചത് യൂറോപ്പിൽ മാത്രം ഇരുപതിനായിരത്തിലേറെ ആളുകളുടെ ജീവനാണ് കോവിഡ് എടുത്തത് ഇറ്റലിയിലും സ്പെയിനിലും കൂട്ടമരണങ്ങൾ തുടരുകയാണ് സ്പെയിനിൽ അയ്യായിരത്തി എണ്ണൂറും ഇറ്റലിയിൽ ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേരും കോവിഡ് ബാധിച്ച് മരിച്ചു ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസിനു പിന്നാലെ ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്കിനും രോഗം സ്ഥിരീകരിച്ചു ഇവിടെ ആയിരത്തി പത്തൊൻപത് പേരാണ് മരിച്ചത് പന്ത്രണ്ട് പേർ മരിച്ച പാകിസ്ഥാനിൽ രോഗികളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ് കടന്നു അയർലൻഡും വിയറ്റ്നാമും സമ്പൂർണ്ണ അടച്ചിടൽ പ്രഖ്യാപിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വിലക്ക് ലംഘിച്ച ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് റബ്ബർ ബുള്ളറ്റ് പ്രയോഗിക്കേണ്ടി വന്നു ഇന്ത്യയിൽ ഇതുവരെ ഇരുപത്തിയാറ് ആളുകളാണ് കൊറോണ ബാധിച്ച് മരിച്ചത് ആയിരത്തി പേർക്ക് രോഗം സ്ഥിരീകരിച്ചു